ം യുവനടിയെ പിലാത്സംഗം ചെയ്ത കേസിൽ വിദേശത്ത് കഴിയുന്ന നടനും നിർമ്മാതാവുമായ വിജയ് ബാബു ഉടൻ നാട്ടിലെത്തുമെന്ന് സൂചന ജോർജിയയിൽ കഴിഞ്ഞിരുന്ന വിജയ് ബാബു ഇന്നലെ ദുബായിൽ എത്തിയിട്ടുണ്ട് പാസ്പോർട്ട് റദ്ദാക്കിയതിനാൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുഖേന പ്രത്യേക യാത്രാരേഖകൾ തയ്യാറാക്കിയാണ് കൊച്ചിയിൽ എത്തിക്കുന്നത് ഇതിനായുള്ള നടപടികൾ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു ഇന്ന് വൈകുന്നേരത്തിനകം എത്തിയില്ലെങ്കിൽ ഇന്റർപോൾ മുഖേന റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കൂ കൊച്ചി സിറ്റി പോലീസ് വിജയ് ബാബുവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിച്ചത് അതേസമയം കേസിൽ കോടതി പറയുന്ന ദിവസം ഹാജരാവാൻ തയ്യാറാണെന്ന് വിജയ് ബാബു ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു വിദേശത്തേക്ക് കടന്ന വിജയ് ബാബു സമർപ്പിച്ച ഹർജി ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യം പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ഹാജരാവാൻ തയ്യാറാണെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കേസ് ആദ്യം കോടതിയുടെ പരിധിയിൽ വരട്ടെ എന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ മറുപടി ജോർജിയയിലുള്ള വിജയ് ബാബുവിനോട് കേരളത്തിൽ തിരികെ എത്താനുള്ള ടിക്കറ്റ് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഉടനെ തന്നെ കേസ് പരിഗണിക്കാമെന്നും കോടതി ഉറപ്പു നൽകി അടുത്ത വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ കേസ് പരിഗണിക്കണമെന്ന് വിജയ് ബാബുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പരിഗണിക്കാമെന്ന നിലപാടെടുത്ത കോടതി ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു വിജയ് ബാബുവിനെതിരെ യുവനടി പരാതി നൽകിയിട്ട് ഒരു മാസം പിന്നിട്ടു എന്നിട്ടും ഇയാളെ പിടികൂടാൻ കഴിയാതെ നട്ടം തിരിയുകയായിരുന്നു പോലീസ് ടി പരാതി നൽകി രണ്ടു ദിവസത്തിനു ശേഷമാണ് വിജയ് ബാബു വിദേശത്തേക്ക് കടന്നത് ഇത് പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് എന്നായിരുന്നു ഉയർന്ന പ്രധാന വിമർശനം എങ്കിലും വിജയ് ബാബുവിനെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ പോലീസ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് അതേസമയം വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാത്ത താരസംഘടനയായ അമ്മയ്ക്കെതിരെ വിമർശനവുമായി നടൻ ഹരീഷ് പെരടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു രാജ്യം പാസ്പോർട്ട് റദ്ദാക്കി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചാലും വിജയ് ബാബുവിന് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവും പക്ഷേ മീറ്റിംഗ് മൊബൈലിൽ ചിത്രീകരിച്ച ഷമ്മി തിലകൻ അച്ചടക്ക സമിതി എന്ന കോമഡി സമിതിക്ക് മുന്നിൽ ഹാജരായേ പറ്റുവെന്ന് ഹരീഷ് പേരടി പരിഹസിച്ചു ഫേസ്ബുക്കിലൂടെയാണ് നടന്റെ പ്രതികരണം അച്ചടക്കമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അമ്മട സംഘടനട ഇത് മക്കളെ രണ്ട് തട്ടിൽ നിർത്തുന്നതല്ല തല്ലേണ്ടവരെ തല്ലിയും തല്ലോരുടേണ്ടവരെ തലോടിയും വളർത്തുന്ന ആധുനിക രക്ഷകർത്തൃത്വമാണ് ഈ സംഘടനയെ ഞങ്ങൾ വിളിക്കുന്ന പേര് അമ്മയെന്നാണ് പേറ്റുന്നോ പറഞ്ഞവരും വളർത്തുന്നോ പറഞ്ഞവരുമായ എല്ലാ അമ്മമാരും ക്ഷമിക്കുക ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു വിജയ് ബാബുവിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാലാ പാർവതി കുക്കു പരമേശ്വരൻ ശ്വേതാ മേനോൻ തുടങ്ങിയവർ രാജിവെച്ചത് കേസിൽ ഇരയെ വെളിപ്പെടുത്തിയതടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളായിരുന്നു വിജയ് ബാബു നടത്തിയത് എന്നിട്ടും അമ്മ സംഘടന മൗനം പാലിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു എന്തായാലും ഇനി വൈകാതെ തന്നെ വിജയ് ബാബു അന്വേഷണ സമിതിക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും